പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 115 ട്രൈ ദീസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫൈൻഡ് 50% ഓഫ് 164. അപ്പോൾ 50% എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് 50% എന്ന് വെച്ചാൽ 50 out of 100 ആണ്. 50% അല്ലേ, 100-ലെ 50 പാർട്സിനെയാണ് നമ്മൾ 50% എന്ന് പറയുന്നത്. അപ്പോൾ 50 ÷ 100. ഇനി ഓഫ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു. ഓഫ് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 164. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ 50 യുടെ 1 0യും 100-ൻ്റെ 1 0യും നമുക്ക് കട്ട് ചെയ്യാം. 5 ഉം 10 ഉം കൂടെ കട്ട് ചെയ്യാം. 5 ÷ 5 = 1. 10 ÷ 5 = 2. ഇനി 2 ഉം 164 ഉം കൂടെ കട്ട് ചെയ്യാം. 2 ÷ 2 = 1. 164 ÷ 2 = 8 2s are 16. 2 2s are 4. 82 എന്ന് കിട്ടി. അപ്പോൾ 82 ആണ് 50% of 164. ഇനി അടുത്തത് ബി, 75% of 12. അപ്പോൾ 75%നെ എങ്ങനെ എഴുതാം? 75 ÷ 100 ഓഫ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ 12. ഇനി നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റിയത് 75 ഉം 100 ഉം കൂടെ കട്ട് ചെയ്യാം. രണ്ടിലും 5 കോമൺ ഫാക്ടറാണ്. അപ്പോൾ 100 ÷ 5 എന്ത് വരും? 20 വരും. 75 ÷ 5 = 7 ÷ 5 = 1 7 - 5 = 2. അപ്പോൾ ഇവിടെ 25 ആകും. 25 ൽ 5 5 times 15 എന്ന് കിട്ടും. ഇനി നമുക്ക് 20 ഉം 12 ഉം കൂടെ വീണ്ടും നമുക്കിവിടെ കട്ട് ചെയ്യാം അല്ലേ. വീണ്ടും നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ 5 3s are 15. ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്താൽ 5 4s are 20. ഇനി 4 ഉം 12 ഉം കൂടെ കട്ട് ചെയ്യാം. 4 ÷ 4 = 1. 4 3s are 12. ഇനി ബാക്കി എന്തൊക്കെയുണ്ട്? 3 × 3 = 9. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുന്നത് കുറേ കൂടെ ഈസി ആയിരിക്കും. അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററുമുള്ള കോമൺ ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നു. ഇനി അടുത്തത് സി, 12 ÷ 1 2% of 64. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഈ 12 ÷ 1 2നെ നമ്മൾ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനാക്കി മാറ്റണം. അപ്പോൾ 12 ÷ 1 2 എന്ത് വരും? പെർസെൻറ്റേജ് ഓഫ് 64. 12 ÷ 1 2 എന്താ? 12 × 2 = 24. 24 + 1 = 25 ÷ 2. മിക്സ്ഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇൻ ടു ഹോൾ നമ്പർ + 1. അപ്പോൾ 12 × 2 = 24. 24 + 1 = 25. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുന്നു. പെർസെൻറ്റേജ് ഓഫ് 64 എന്നായി. ഇനി 25 ÷ 2% എന്ന് പറയുന്നത് എന്താണ്? 25 ÷ 2 ÷ 100 × 64. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് ഫ്രാക്ഷൻസ് തമ്മിലുള്ള ഡിവിഷനാണ്. ഫസ്റ്റ് വണ്ണിനെ നമ്മൾ 25 ÷ 2 അതുപോലെ എഴുതുന്നു. 100 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 100 ÷ 1. ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവുന്നു. 100 ÷ 1 റെസിപ്രോക്കൽ, ദാറ്റ് ഈസ് 1 ÷ 100 × 64. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യാൻ 25 ഉം 100 ഉം കൂടെ കട്ട് ചെയ്യാം അല്ലേ. 25 × 4 = 100. അപ്പോൾ 25 ÷ 25 = 1. 100 ÷ 25 = 4. ഇനി നമുക്ക് ഈ 2 ഉം 64 ഉം കൂടെ കട്ട് ചെയ്യാം അല്ലേ. ഇവിടെ 2 ÷ 2 = 1. 64 ÷ 2 = 32. ഇനി 4 ഉം 32 ഉം കൂടെ കട്ട് ചെയ്യാം. 4 ÷ 4 = 1. 32 ÷ 4 = 8. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8% ചിൽഡ്രൻ ഓഫ് എ ക്ലാസ് ഓഫ് 25 ലൈക്ക് ഗെറ്റിംഗ് വെറ്റ് ഇൻ ദ റെയിൻ. ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ഗെറ്റിംഗ് വെറ്റ് ഇൻ ദ റെയിൻ? അപ്പോൾ മഴ നനയാൻ ഇഷ്ടപ്പെടുന്നത് ഒരു ക്ലാസ്സിലെ 25 സ്റ്റുഡൻസിലെ 8% ആണ്. അതെത്രയാണ്? ഹൗ മെനി? അപ്പോൾ അത് എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 8% എന്തിൻ്റെ 8% ആണ്? ഒരു ക്ലാസ്സിലെ 25 സ്റ്റുഡൻസിലെ 8%. അപ്പോൾ 8% ഓഫ് 25 അല്ലേ.
ഇപ്പോൾ നിങ്ങൾ സ്റ്റെപ്പ് എഴുതിക്കണേ. നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു ലൈക്ക് ഗെറ്റിംഗ് വെറ്റ് ഇൻ റെയിൻ ഈസ് ഈക്വൽ ടു 8% ഓഫ് 25. 8%നെ എങ്ങനെ എഴുതാം? 8/100 ഇൻറ്റു 25. ഇനി നമുക്ക് 25ഉം 100ഉം കൂടെ കട്ട് ചെയ്യാം. 25 ÷ 25 = 1, 100 ÷ 25 = 4. 4 ഉം 8ഉം കൂടെ കട്ട് ചെയ്താൽ 4 2 = 8. എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. പേജ് നമ്പർ 115 ഒരു ട്രൈ ദീസും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 9 is 25% ഓഫ് വാട്ട് നമ്പർ? അതായത് 9 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ 25% ആണ്? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 9 എന്ന് പറയുന്നത് 25% ഏത് നമ്പറിൻ്റെ 25% ആണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 25% ഓഫ് വാട്ട് നമ്പർ ഈസ് 9. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ഈ വാട്ട് നമ്പറിൻ്റെ പ്ലേസിൽ നമുക്കൊന്നെങ്കിൽ എക്സ് എന്നെടുക്കാം കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് വേണ്ട, ഇതെന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എഴുതിയതാണ് കേട്ടോ. ഇനി എഴുതുന്ന സ്റ്റെപ്പ് തൊട്ട് നിങ്ങൾ എഴുതിയാൽ മതിയേ. അപ്പോൾ ഈ വാട്ട് നമ്പർ എന്നുള്ളിടത്ത് നമുക്ക് എന്തെടുക്കാം? ഏതെങ്കിലും ഒരു വേരിയബിൾ എടുക്കാം. അപ്പോൾ ലെറ്റ് ദ റിക്വയർഡ് നമ്പർ ബി എക്സ്. നമ്മളതിനെ എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ ഇതിനെ എന്തെഴുതാം? 25% ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു 9 എന്നെടുക്കാം. 25% എന്ന് വെച്ചാൽ എന്താ? 25/100 ഓഫ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ ടു എക്സ് ഈസ് ഇക്വൽ ടു 9. ഇനി നമ്മൾ ഈ 25/100 എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ എന്താവും? എക്സ് ഈസ് ഇക്വൽ ടു 9. ഇവിടെ നിന്ന് ഇതിനെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുമ്പം 100 ഇവിടെ ഡിനോമിനേറ്ററിലാണ്, അത് ന്യൂമറേറ്ററിലാവും. 25 ഇവിടെ ന്യൂമറേറ്ററിലാണ്, അത് ഈക്വൽസിൻ്റെ ഇപ്പുറത്ത് വരുമ്പം ഡിനോമിനേറ്ററിലാവും. ഉണ്ടല്ലോ, ഈസ് ഇക്വൽ ടു എക്സ് ഈസ് ഇക്വൽ ടു എന്ത് വരും? 25ഉം 100ഉം കൂടെ കട്ട് ചെയ്യാം. 25 × 4 = 100. അപ്പം 9 × 4 = 36. അപ്പോൾ ദ റിക്വയർഡ് നമ്പർ ഈസ് 36. മനസ്സിലായല്ലോ ചെയ്യുന്നത്. അടുത്തത് 75% ഓഫ് വാട്ട് നമ്പർ ഈസ് 15. അപ്പോൾ ഈ വാട്ട് നമ്പർ എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ലെറ്റ് എക്സ് ബി ദി റിക്വയർഡ് നമ്പർ. അപ്പോൾ ഇതിനെ എന്തെഴുതാം? 75% ഓഫ് വാട്ട് നമ്പർ ഈസ് എക്സ് ഈസ് 15. ഈസ് എന്നുള്ളിടത്ത് ഈസ് ഇക്വൽ ടു എന്ന് കൊടുക്കണം കേട്ടോ. ഇനി 75% എന്ന് പറയുന്നത് എന്താ? 75/100 × x = 15. എക്സ് ഈസ് ഇക്വൽ ടു എന്താവും? 15 × ഇവിടെ 100 ന്യൂമറേറ്ററിൽ പോവും, 75 ഡിനോമിനേറ്ററിൽ വരും. ഇവിടെ 100നും 75നും 25 കോമൺ ഫാക്ടറാണ്. അപ്പോൾ 75 ÷ 25 = 3. 25 × 3 ചെയ്താൽ നമുക്ക് 75 കിട്ടും. 25 × 4 ചെയ്താൽ 100 കിട്ടും. ഇനി 3 മൾട്ടിപ്പിൾ ആണ് 15. 3 5 ആർ 15. ബാക്കി എന്തുണ്ട്? 5 × 4 = 20. ദ റിക്വയർഡ് നമ്പർ ഈസ് 20.